ഈ വർഷത്തെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അഡ്മിഷന് വേണ്ടി അപേക്ഷ സമർപ്പിച്ച ഓരോ വിദ്യാർത്ഥിക്കും ഉപകാരപ്രദമായ ഈ വീഡിയോയിലേക്ക് കേരള സ്റ്റേറ്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെല്ലിൻ്റെ സ്വാഗതം. ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ ആവശ്യമായ പാസ്വേഡ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന കാര്യം വിശദീകരിക്കുന്നു. അതുപോലെ അപേക്ഷയിൽ വന്നുപോയിട്ടുള്ള പിഴവുകൾ ഓരോന്നും തിരുത്താനുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഓപ്ഷനുകൾ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഓരോ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് നീങ്ങാം. ഒരു കാര്യം പ്രത്യേകം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, ഒരു വിദ്യാർത്ഥിക്ക് ഒരിക്കൽ മാത്രമേ അപേക്ഷയിൽ തെറ്റുകൾ തിരുത്താൻ അവസരമുള്ളൂ. അപേക്ഷയുടെ അവസാന ഭാഗത്ത് വരുന്ന ഫൈനൽ കൺഫർമേഷൻ നടത്തുന്നതോടുകൂടി വിദ്യാർത്ഥിക്ക് പിന്നീട് യാതൊരുവിധ എഡിറ്റിങ്ങും നടത്താൻ സാധിക്കില്ല. ഈ ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആദ്യം നമുക്ക് പാസ്വേഡ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. ഇതിനുവേണ്ടി വെബ്സൈറ്റിലെ ഇടതുഭാഗത്ത് കാണുന്ന ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്കിലൂടെയാണ് മുന്നോട്ട് പോകേണ്ടത്. പിന്നീട് നിങ്ങളെത്തുന്ന ഈ വിൻഡോയിൽ കൃത്യമായി എല്ലാ കാര്യങ്ങളും എൻ്റർ ചെയ്യണം. എല്ലാ കാര്യങ്ങളും എൻ്റർ ചെയ്ത ശേഷം താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യാം. പിന്നീട് നിങ്ങളെത്തുന്ന വിൻഡോയിൽ ഏറ്റവും താഴെ കാണുന്ന സെൻഡ് OTP എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ അപേക്ഷയിൽ നൽകിയ മൊബൈലിലേക്ക് ഒരു OTP വരുന്നതാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ മൊബൈലിൽ OTP വന്നിട്ടുണ്ട്. നിങ്ങളുടെ മൊബൈലിലേക്ക് വന്നിട്ടുള്ള OTP കൃത്യമായി ഈ ബോക്സിൽ എൻ്റർ ചെയ്യണം. അഥവാ നിങ്ങൾക്ക് OTP ലഭിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ വലതുവശത്ത് കാണുന്ന റീസെൻറ്റ് OTP എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് OTP ലഭ്യമാകുന്നതാണ്. OTP എൻ്റർ ചെയ്ത ശേഷം സബ്മിറ്റ് OTP എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഈ വിൻഡോയിൽ വെച്ചാണ് നിങ്ങൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. പ്രത്യേകം ഓർക്കുക, നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന പാസ്വേഡ് കൃത്യമായി എഴുതി വെക്കണം. ഇനി പാസ്വേഡിനുണ്ടായിരിക്കേണ്ട ഓരോ പ്രത്യേകതകൾ പറയാം. പാസ്വേഡിൽ മിനിമം 8 characters വേണം. അതിൽ ഇംഗ്ലീഷിലെ ഒരു ക്യാപിറ്റൽ ലെറ്റർ വേണം, ഒരു സ്മോൾ ലെറ്റർ വേണം, ഒരു നമ്പർ ഉണ്ടായിരിക്കണം, അതേപോലെ ഒരു സ്പെഷ്യൽ ക്യാരക്ടറും അതിൽ വേണം. ഉദാഹരണമായി ABCD@123, ഇതിൽ മിനിമം പറഞ്ഞ 8 characters ഉണ്ട്. ക്യാപിറ്റൽ ലെറ്റർ ഉണ്ട്, സ്മോൾ ലെറ്റർ ഉണ്ട്, സ്പെഷ്യൽ ക്യാരക്ടറുണ്ട്, അതുപോലെ നമ്പറും ഉണ്ട്. ഈ പ്രത്യേകതകൾ എല്ലാമുള്ള ഒരു പാസ്വേഡ് മുൻകൂട്ടി എഴുതി വെച്ച ശേഷം ന്യൂ പാസ്വേഡ് എന്ന ബോക്സിലും കൺഫേം പാസ്വേഡ് എന്ന ബോക്സിലും ഒരുപോലെ എൻ്റർ ചെയ്ത് നൽകുക. ഇപ്പോൾ നിങ്ങൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ പാസ്വേഡും നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറും ഉപയോഗിച്ച് അപേക്ഷ തിരുത്താനും ഓപ്ഷനുകൾ നൽകാനും മറ്റും സാധിക്കും. കൂടാതെ അലോട്ട്മെൻറ്റ് സമയത്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനും ഇത് നിർബന്ധമാണ്. അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യൽ നിർബന്ധമാണ്. വെബ്സൈറ്റിലെ ഹോം പേജിലുള്ള കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്കിലൂടെ പോയാൽ നിങ്ങൾക്ക് അപേക്ഷ തിരുത്താനും മറ്റും സാധിക്കും. പിന്നീട് നിങ്ങൾ ഈ ഒരു വിൻഡോയിലെത്തും. ഇവിടെ നിങ്ങൾ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ടൈപ്പ് ചെയ്ത ശേഷം ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കണം. ശേഷം താഴെ കാണുന്ന ലോഗിൻ ബട്ടൺ പ്രസ് ചെയ്യാം. പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്താൽ നിങ്ങളെത്തുന്നത് ഈ ഒരു പേജിലാണ്. ഇവിടെ 3 links നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അപ്ലിക്കേഷൻ വ്യൂ, നിങ്ങളുടെ അപ്ലിക്കേഷൻ നിങ്ങൾക്ക് വ്യൂ ചെയ്യാനുള്ളതാണ്. ദെൻ അടുത്തത് എഡിറ്റ് അപ്ലിക്കേഷൻ, നിങ്ങളുടെ അപ്ലിക്കേഷൻ നിങ്ങൾക്ക് തിരുത്തലുകൾ വരുത്താനുള്ളതാണ്, ഓപ്ഷനുകൾ നൽകാനും സാധിക്കും. ഏറ്റവും അടിയിൽ കാണുന്ന പ്രിൻ്റ് അപ്ലിക്കേഷൻ, നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ പ്രിൻ്റ് ചെയ്യാം. ഈ പേജിൽ മുകളിലായിട്ട് കാണുന്ന സ്റ്റാറ്റസ് ഓഫ് അപ്ലിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ അപ്ലിക്കേഷൻ ഒരു തവണ നിങ്ങൾ ഫൈനൽ കൺഫർമേഷൻ നടത്തിയതാണ്. അതുകൊണ്ട് ഇനി നിങ്ങൾ ഫൈനൽ കൺഫർമേഷൻ നടത്തിയിട്ടില്ലെങ്കിൽ പോലും നിങ്ങളെ അലോട്ട്മെൻറ്റിന് പരിഗണിക്കുന്നതാണ്. രണ്ടാമതായി കാണുന്ന എഡിറ്റ് അപ്ലിക്കേഷൻ എന്ന ലിങ്കിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. ഇപ്പോൾ നിങ്ങൾ എത്തിയിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള പേജിലേക്കാണ്.
ഈ പേജിലെ ഓരോ കാര്യങ്ങളും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് വളരെ ഉചിതമാണ്. കാരണം ഏതെങ്കിലും ഡാറ്റ തെറ്റായി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് വന്നാൽ പോലും നിങ്ങളുടെ അഡ്മിഷൻ തടയപ്പെട്ടെന്ന് വരാം. ആദ്യ ഭാഗത്ത് സ്കൂളിൻ വിച്ച് പാസ്ഡ് ക്വാളിഫയിങ് എക്സാമിനേഷൻ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പഠിച്ച സ്കൂളിൽ അപേക്ഷ സമർപ്പിക്കുകയാണെങ്കിൽ 5 പോയിൻ്റ് ബോണസായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി കാര്യമായി ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസാണ്. ഈ ഭാഗത്ത് നിങ്ങളുടെ കാസ്റ്റ് കാറ്റഗറി റിലീജിയൻ, ഇത് ഒന്നുകൂടി ശരിയാണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. കാരണം ഇതിൽ വരുന്ന പിഴവുകൾ വളരെ ഗുരുതരമാണ്, തീർച്ചയായും നിങ്ങളുടെ അഡ്മിഷൻ തടയപ്പെടും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് റെസിഡൻസ് ഡീറ്റെയിൽസാണ്. നിങ്ങൾ താമസിക്കുന്ന അതേ താലൂക്കിൽ തന്നെയുള്ള സ്കൂളിലാണ് നിങ്ങൾ അപേക്ഷിച്ചതെങ്കിൽ 1 പോയിൻ്റ് നിങ്ങൾക്ക് ബോണസായിട്ട് ലഭിക്കും. അതുപോലെ നിങ്ങളുടെ ലോക്കൽ ബോഡിക്ക് ഉള്ളിലുള്ള സ്കൂളിലാണെങ്കിൽ, അതായത് നിങ്ങൾ താമസിക്കുന്ന പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ ഉള്ള സ്കൂളിലാണെങ്കിൽ 2 പോയിൻ്റ് നിങ്ങൾക്ക് ബോണസായിട്ട് ലഭിക്കുന്നതാണ്. താഴെ കാണുന്ന അഡ്രസ് ഡീറ്റെയിൽസ് ശരിയാണോ എന്ന് ഒരിക്കൽ കൂടി ഉറപ്പുവരുത്തുക. ഇനി വലതുവശത്ത് മുകളിലേക്ക്, ഏറ്റവും മുകളിൽ കാണുന്നത് നിങ്ങൾക്ക് ബോണസ് പോയിൻ്റുകൾ ലഭിക്കാൻ സാധ്യതയുള്ള രേഖകളുടെ ഡീറ്റെയിൽസാണ്. ആദ്യമായി സ്വിമ്മിംഗ്, SPC, NCC ഓർ സ്കൗട്ട് ആൻഡ് ഗേറ്റ്, രാഷ്ട്രപതി പുരസ്കാർ ഓർ രാജ്യ പുരസ്കാർ. ഈ രേഖകളിൽ ഏതെങ്കിലും ഒന്നിന് മാത്രമേ ബോണസായി 2 പോയിൻ്റ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഒന്നിലധികം രേഖകൾ നിങ്ങൾ നൽകുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഏതെങ്കിലും ഒരു രേഖ മാത്രമേ ബോണസിനായി പരിഗണിക്കുകയുള്ളൂ. തൊട്ട് താഴെ കാണുന്നത് ഡിപ്പെൻഡൻ്റ് ഓഫ് ജവാൻ. ജവാന്മാരുടെ മക്കൾക്ക് 3 പോയിൻ്റ് ബോണസായിട്ട് ലഭിക്കും. അടുത്തതായിട്ട് ഡിപ്പെൻഡൻ്റ് ഓഫ് ജവാൻ കിൽഡ്, മരണപ്പെട്ട ജവാന്മാരുടെ മക്കൾക്ക് 5 പോയിൻ്റ് ബോണസായി ലഭിക്കുന്നതാണ്. ഇതിൻ്റെ താഴെ കാണുന്ന എക്സ്ട്രാ കരിക്കുലർ, കോ കരിക്കുലർ, അതുപോലെ നിങ്ങളംഗമായ ക്ലബുകളുടെ ഡീറ്റെയിൽസ്, ഇത്തരം രേഖകൾ നൽകുന്നത് കൊണ്ട് നിങ്ങൾക്ക് ബോണസ് പോയിൻ്റുകളൊന്നും ലഭ്യമാകില്ല. 2 അപേക്ഷകർ തമ്മിൽ തുല്യമായ ഇൻഡെക്സിൽ വന്നാൽ ഇത്തരം രേഖകൾ ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. ഈ പേജിലെ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായി ഒരു കാര്യം കൂടി പറയുന്നു. ജനറൽ കാറ്റഗറിയിൽ വരുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് 10% റിസർവേഷൻ നൽകിക്കൊണ്ട് സർക്കാർ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. അവർ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരാണോ അല്ലയോ എന്ന് ഡീറ്റെയിൽസ് നൽകാനുള്ള ലിങ്ക് അവരുടെ അപേക്ഷയിൽ മാത്രം ലഭ്യമായിരിക്കും. എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ അപ്ഡേറ്റ് എന്ന ബട്ടൺ പ്രസ് ചെയ്യാവുന്നതാണ്. പിന്നീട് നിങ്ങൾ എത്തുന്നത് നിങ്ങളുടെ ഗ്രേഡ് ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു പേജിലേക്കാണ്. കൃത്യമാണോ എന്ന് ഉറപ്പുവരുത്തിയ ശേഷം സബ്മിറ്റ് ചെയ്യാം. ഈ പേജിലാണ് നിങ്ങളുടെ ഓപ്ഷനുകൾ നൽകേണ്ടത്. ഓപ്ഷനുകൾ നൽകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഓരോ കാര്യങ്ങളായി പറയാം. ഒന്നാമതായി, നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള സ്കൂളിലെ കോഴ്സ് ആയിരിക്കണം ഒന്നാമത്തെ ഓപ്ഷനായി നൽകേണ്ടത്. പിന്നീട് വരുന്ന ഓരോ ഓപ്ഷനുകളും നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ക്രമീകരിക്കണം. പിന്നെ നിങ്ങൾ ഓപ്ഷൻ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പരമാവധി സ്കൂളുകളിൽ നിങ്ങൾ ഓപ്ഷൻ നൽകാൻ ശ്രമിക്കണം. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് കേരളത്തിലെ ഏത് ജില്ലയിലെ സ്കൂളിലും ഓപ്ഷൻ നൽകാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു ഗുണം, ഏതെങ്കിലും ഒരു സ്കൂളിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ അഡ്മിഷൻ എടുക്കണം. കാരണം പിന്നീട് വരുന്ന ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റുകൾ വഴി നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളുകളിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അടിസ്ഥാനപരമായി ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളിൽ അഡ്മിഷൻ നേടിയെടുക്കാൻ സാധിച്ചേക്കും. ഈ പേജിൽ കാണുന്നത് ഈ വിദ്യാർത്ഥി നൽകിയിട്ടുള്ള ഓപ്ഷനുകളാണ്. ആവശ്യമില്ലാത്ത ഓപ്ഷനുകൾ ഈ വിദ്യാർത്ഥിക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഏറ്റവും വലതുവശത്ത് കാണുന്ന റെഡ് കളറിലുള്ള ഐക്കൺ ഉപയോഗിച്ചുകൊണ്ട് അത് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന എഡിറ്റ് ബട്ടൺ യൂസ് ചെയ്ത് ഓപ്ഷൻ എഡിറ്റ് ചെയ്യാവുന്നതുമാണ്.
വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷനുകൾ ആവശ്യമില്ലാത്തത് നിങ്ങൾക്ക് ഒഴിവാക്കാം, പുതിയ ഓപ്ഷനുകൾ നിങ്ങൾക്ക് നൽകാം, ഓപ്ഷനുകൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ക്രമീകരിക്കുകയും ചെയ്യാം. എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യാവുന്നതാണ്. ഈ പേജിൽ കാണുന്നത് നിങ്ങൾ ആദ്യ പേജിൽ നൽകിയ ഓരോ രേഖകളുടെയും ഡീറ്റെയിൽസുകളാണ്. നിങ്ങളുടെ കൈവശം ഇല്ലാത്ത ഒരു രേഖ നിങ്ങൾ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അലോട്ട്മെൻറ് സമയത്ത് നിങ്ങളുടെ അഡ്മിഷൻ തീർച്ചയായും തടയപ്പെടും. എല്ലാം ഒന്നുകൂടി ഉറപ്പുവരുത്തിയ ശേഷം സബ്മിറ്റ് ഓൾ എന്ന ബട്ടണിൽ പ്രസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ എത്തിയിരിക്കുന്നത് നിങ്ങളുടെ അപേക്ഷയുടെ പൂർണ്ണ വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള പേജിലേക്കാണ്. എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ ഡിക്ലറേഷൻ്റെ അടിയിൽ കാണുന്ന ബോക്സിൽ ചെക്ക് ചെയ്ത് ഫൈനൽ കൺഫർമേഷൻ ബട്ടൺ പ്രസ് ചെയ്യേണ്ടതാണ്. ഇതോടുകൂടി നിങ്ങൾ അപേക്ഷയിൽ എല്ലാ തിരുത്തലുകളും വരുത്തിയ ശേഷം ഫൈനൽ സബ്മിഷൻ നടത്തിയിരിക്കുകയാണ്. PDF ഫയൽ നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. കേരള സ്റ്റേറ്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെൽ നിർമ്മിച്ച ഈ വീഡിയോ വീക്ഷിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം.